ഫ്രണ്ട്സ്, ഞാൻ ഗിരീഷ്. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് ഇന്നോയുടെ ഒരു ചെറിയൊരു സിമ്പിൾ മോഡിഫിക്കേഷനാണ് നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, ഈ ഒരു ഇന്നോവയിലാണ് നമ്മൾ ബാക്ക് ബമ്പർ സ്കേർട്ടും ഫ്രണ്ട് ബമ്പർ ലിപ്പും സെറ്റ് ചെയ്യുന്നത്. സാധാരണ ടൈപ്പ് 4 കൺവെർഷനിൽ ബാക്ക് സ്കേർട്ട് സെറ്റ് ചെയ്യാറുണ്ട്. നമ്മൾ അതിൽ നിന്നൊരു വ്യത്യസ്തമായിട്ട് ഒരു ഡബിൾ സൈലൻസർ ടിപ്പ് നമ്മൾ ഇതിൻ്റെ അകത്ത് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമുക്കതിൻ്റെ മേക്കിംഗ് വീഡിയോയിലോട്ട് പോവാം. ഇതാണ് നമ്മുടെ ബമ്പറിൻ്റെ ലിപ്പ്. ഇത് ഒരു പീസാണ്, ഒരു സൈഡിൽ ഒരു പീസ്. ഇതുപോലെ നമ്മൾ അതിൻ്റെ ഇതിൻ്റെ റൈറ്റ് സൈഡും കൂടി നമ്മൾ ഫൈബർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ഇന്നോവയുടെ ബമ്പർ ലിപ്പ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. അത് ജാക്കയിലൊക്കെയാണ് നിർത്തിയിരിക്കുന്നത്. ജാക്കയിലൊക്കെ നിർത്തി അന്ന് ലെവൽ ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതൊരു ഇപ്പോൾ നേരെ ഏതെങ്കിലും സെറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇതൊരു ഫൈബറിൻ്റെ ഷീറ്റാണ് ഈ കാണുന്നത്. പലരും എൻ്റെ അടുക്ക് ഫൈബറിൻ്റെ ഷീറ്റ് കിട്ടുമോയെന്നൊക്കെ ചോദിച്ചു. പക്ഷേ ഫൈബറിൻ്റെ ഷീറ്റൊന്നും അങ്ങനെ മേടിക്കാനൊന്നും കിട്ടത്തില്ല. അല്ല, ഞാൻ നോക്കിയിട്ടൊന്നും എനിക്ക് കിട്ടിയൊന്നും ഇല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഞാൻ ഷീറ്റ് ഉണ്ടാക്കി എടുക്കുകയാണ്. നമ്മൾ ഫൈബർ ചെയ്ത് ഷീറ്റ് ഉണ്ടാക്കിയെടുത്ത് കട്ട് ചെയ്താണ് എടുത്തത്. അന്നേരം ഇതിൻ്റെ ഫുൾ ലെങ്ത് നമുക്ക് കിട്ടത്തില്ലായിരുന്നു. അതുകൊണ്ട് ആ സെൻറ്റർ വെച്ച് രണ്ട് പീസായിട്ടാണ് ഉണ്ടാക്കിയിട്ട് സെൻറ്റർ ജോയിൻ്റ് ചെയ്യണി ചെയ്യുന്നത്. ഇനി ഇതിൻ്റെ എഡ്ജൊക്കെ ഒന്ന് നമുക്കൊന്ന് റൗണ്ട് ചെയ്യേണ്ടി വരും. ഇപ്പം നമ്മൾ ഈ സൈഡിലെ ആ ഒരു പീസ് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇതാണ് നമ്മൾ സൈഡിൽ വെക്കുന്ന പീസ്. ഇതിപ്പോൾ റൗണ്ട് ഷേപ്പാണ്. നമ്മൾ റൗണ്ട് ഷേപ്പ് ഉണ്ടാക്കിയിരിക്കുകയാണ്. നമ്മുടെ ഈ ഒരു ഭാഗത്തായിട്ടാണ് നമുക്ക് ചെയ്യുന്നത്. ഇങ്ങനെയാണ് വരുന്നത്. ഇനി അതെല്ലാം സെറ്റ് ചെയ്യണം. പിന്നെ ഈ സെൻറ്റർ, ഇത് ഇതാണ് സെൻറ്റർ പോർഷനിലുള്ള, സെൻറ്റർ പോർഷനിൽ വെക്കാനുള്ളതാണ് ഇത്. ഇതിൻ്റെ എല്ലാം ഇനി റൗണ്ട് ചെയ്യാനുണ്ട്. ഇതിവിടെ സെൻറ്ററിൽ ഇവിടെ വരുന്നത് ഞാൻ കാണിച്ചു തരാം. ഈയൊരു ഭാഗത്തായിട്ടാണ്, ഈ ഒരു ഭാഗത്തൊരു 4 പീസ് സെൻറ്ററിൽ വരും. അതൊക്കെ ഞാൻ കാണിച്ചുതരാം. ഇപ്പോൾ ഏകദേശം ഈ ഒരു നമ്മുടെ അതിൻ്റെ ഒരു സ്ട്രക്ചർ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി ഈ എഡ്ജൊക്കെ ഒന്ന് റൗണ്ട് ചെയ്തിട്ട് നമുക്ക് ബാക്കി ഫിനിഷിങ്ങിലേക്ക് പോവാം. അങ്ങനെ നമ്മുടെ ലിപ്പിൻ്റെ ആ ഒരു എൻഡ് ഭാഗം നമ്മൾ റൗണ്ട് ഷേപ്പ് ആക്കിയിട്ടുണ്ട്. അതിപ്പോൾ ഒരു ബീഡിങ് പോലെ തോന്നിക്കാൻ വേണ്ടിയാണ് നമ്മൾ ആ ഒരു റൗണ്ട് ഷേപ്പ് ആക്കിയിരിക്കുന്നത്. ആ റൗണ്ട് ഷേപ്പ് അത്രക്ക് പെർഫെക്റ്റ് ആയിട്ടില്ല. നമുക്കൊന്ന് എമരി പേപ്പർ യൂസ് ചെയ്താലേ ഇതൊന്ന് ഷേപ്പാക്കി എടുക്കാൻ പറ്റുള്ളൂ. നമുക്ക് അന്നേരം ഇതൊന്ന് ആ ഒരു ബീഡിങ് വരെ തോന്നിക്കാൻ വേണ്ടി നമുക്കൊന്ന് ഷേപ്പാക്കി എടുക്കുക. അങ്ങനെ നമ്മുടെ ലിപ്പിൻ്റെ എൻഡ് ഭാഗം നമ്മൾ റൗണ്ട് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ആ ഒരു രണ്ട് സൈഡിലെ ആ ഒരു പീസ് കൂടി നമുക്ക് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ സൈഡിലെ ആ ഒരു പീസ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് പിടിപ്പിച്ച് വെച്ചിരിക്കുകയാണ്. ഇത് ഫൈബറിൽ നമ്മൾ മോൾഡ് ചെയ്ത് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ സെൻറ്റർ പോർഷൻ നമുക്ക് റെഡിയാക്കണം. ഇതിൻ്റെ ഈ പീ സൈഡ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. ഇത് ഓക്കെയാണ്. ഇനിയെത്തത് ഈയൊരു പീസാണ്. ഇത് ഈ സെൻറ്ററിൽ ഇതിൻ്റെ ഉള്ളിൽ വരുന്ന പീസാണ്. ഇങ്ങനെ വരുന്ന പീസാണ്. അങ്ങനത്തെ ഒരു ഇനിയൊരു 3 പീസ് കൂടി ഉണ്ട്. മൊത്തം 4 4 പീസാണ് നമ്മളിതിൻ്റെ ഈ സെൻറ്ററിൽ നമ്മൾ വെക്കാൻ പോകുന്നത്. മതി, ഇതും 5 പീസാണ്. ഇത് നമുക്ക് ഇതിനെ സെറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നമ്മുടെ ആ 4 പീസ് നമ്മൾ സെറ്റാക്കിയിട്ടുണ്ട്. 4 പീസ് ഇത് ഓക്കെ ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ പൊട്ടിയൊക്കെ ഇട്ട് റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. സർഫേസ് റെഡിയാക്കണം. അതിനുവേണ്ടി റെഡിയാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മുടെ ഫിറ്റിങ്സ് എല്ലാം സെറ്റാക്കിയിട്ടുണ്ട്. നമ്മുടെ ലിപ്പ് ഇപ്പോൾ ഓക്കെ ആയിട്ടുണ്ട്.
ലിപ്പിൻ്റെ സർഫേസർ നമ്മൾ അടിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി പെയിൻ്റ് അടിക്കാം. പെയിൻ്റ് നമ്മൾ ഒരു ഗ്രേ കളറാണ് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് നേരെ പെയിൻ്റ് അടിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ലിപ്പിൻ്റെ പെയിൻറ്റിങ് ഒക്കെ ഫിനിഷായിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് പിടിപ്പിച്ചാൽ മതി, വേറെ കുഴപ്പമൊന്നുമില്ല. അന്നേരം നമുക്കിനി അടുത്തത് നമ്മുടെ ബാക്ക് സ്കേർട്ടാണ്. അന്നേരം ബാക്ക് സ്കേർട്ട് നമുക്കിനി സെറ്റ് ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാണ് നമ്മൾ ബാക്കിൽ യൂസ് ചെയ്യാൻ പോണ സ്കേർട്ട്. ഇതെന്നാൽ ഇനി ഈ ഡബിൾ സൈലൻസർ നമ്മളിന്ന് വെക്കുന്നുണ്ട്. അന്നേരം ഇനി ഇതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നമുക്കൊന്ന് സൈലൻസർ ടിപ്പ് വെക്കാനുള്ള കാര്യങ്ങൾ നമുക്ക് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഈയൊരു ഷേപ്പ് നമ്മൾ ബമ്പറിൻ്റെ ഈയൊരു ഭാഗത്ത് നമ്മൾ ചെയ്യുന്നുണ്ട്. ഈയൊരു ഭാഗത്തും കൂടി ആക്കുന്നുണ്ട്. അന്നേരം ഒരു ഡബിൾ സൈലൻസർ ടിപ്പ്, ഒരു സൈഡ് വർക്കബിൾ ഉള്ളു, ഒരു സൈഡ് നമ്മൾ ഒരു ഡെമ്മിയായിട്ട് വെക്കാൻ വേണ്ടിയാണ്. ഇനി നമുക്ക് ഈ ഒരു സൈഡ് കൂടി ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാം. ഒന്ന് വരച്ച് ഒന്ന് സെറ്റാക്കി എടുക്കാം. ഒരു ഷേപ്പിൽ ഇത് വരച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതൊന്ന് കട്ട് ചെയ്യണം. കട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ആ ഒരു കുഴിവ് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ നമ്മളത് ഫൈബറിലാണ് അത് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ സൈലൻസർ ടിപ്പ് വെക്കാനുള്ള ആ ഒരു ലെഫ്റ്റ് സൈഡിലെ ആ ഒരു പോർഷൻ നമുക്കൊന്ന് ഫൈബർ ചെയ്ത് ഒന്ന് റെഡിയാക്കി എടുക്കാം. അങ്ങനെ നമ്മുടെ സൈലൻസർ ടിപ്പ് വെക്കാനുള്ള ആ ഒരു സൈഡിലെ ഫൈബർ വർക്ക് ഒക്കെ ആയിട്ടുണ്ട്. ഇനി അത് നല്ലതിൽ ഉണങ്ങിയതിന് ശേഷം നമുക്ക് ഈ നീണ്ടു നിൽക്കുന്ന ആ ഭാഗങ്ങളൊക്കെ നമുക്ക് കട്ട് ചെയ്ത് കളയണം. ഓക്കെ, നമുക്ക് കട്ട് ചെയ്ത് ഒന്ന് സെറ്റാക്കി എടുക്കാം. സൈലൻസർ ടിപ്പ് നമ്മൾ മേടിച്ചിട്ടുണ്ട്, രണ്ടെണ്ണം മേടിച്ചിട്ടുണ്ട്. ഒരെണ്ണം നമുക്ക് ഇപ്പോഴും ഇതിന് ഒന്ന് സെറ്റ് ചെയ്ത് നോക്കിയതാണ്. ഇതിന്മേൽ പിടിപ്പിച്ച് നോക്കി ഒരെണ്ണം ഒരെണ്ണം നമുക്ക് ഈ സൈഡിൽ വെക്കണം, ഇതിന്മേൽ വെക്കണം. ഇവിടെ ഒരു അന്നേരം രണ്ട് ടിപ്പ്, അത് ഇന്നോവയുടെ തന്നെയാണ്, ഇന്നോവയുടെ സാധനം തന്നെയാണ്. നമുക്കിത് നമ്മുടെ ബാക്ക് സ്കേർട്ടിൽ നമുക്ക് ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. നമ്മളിവിടെ എക്സ്ട്രാ ഇവിടെ സെറ്റാക്കിയായിരുന്നല്ലോ, അതിന് നമുക്കിവിടെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിനൊരു രണ്ട് ഫൗണ്ടേഷൻ സെറ്റാക്കിയിട്ടുണ്ട്. ഈ സൈലൻസർ ടിപ്പ് വെക്കാനായിട്ട് അത് ഫൈബർ ചെയ്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിൽ നമ്മൾ ഈ സൈഡ് റൈറ്റ് സൈഡ് നമ്മൾ നമ്മുടെ സൈലൻസർ പൈപ്പ് വെക്കാമെന്ന് വെച്ചാൽ ഇരുന്നത്, പക്ഷേ അതിന് നല്ല വൈബ്രേഷൻ ഉള്ളതുകൊണ്ട് നമ്മൾ ഏതായാലും ബാക്ക് സ്കേർട്ടിൽ തന്നെ പിടിപ്പിച്ച് അങ്ങനെ രണ്ട് ഫൗണ്ടേഷനും ഓക്കെ ഒക്കെ വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് നമ്മുടെ ബമ്പറിലൊന്ന് കയറ്റി ഒന്ന് സെറ്റ് ചെയ്യാം. അങ്ങനെ നമ്മുടെ സ്കേർട്ട് നമ്മുടെ സ്ക്രൂ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്തിട്ടുണ്ട്.
ഇനി നമുക്ക് ഇതിൻ്റെ പെയിൻറ്റിങ് സെറ്റാക്കാം. നമ്മുടെ സ്കർട്ടിൻ്റെ പെയിൻറ്റിങ് ഒക്കെ അങ്ങനെ കഴിഞ്ഞിരിക്കുകയാണ്. നമുക്ക് നമ്മുടെ സൈലൻസറും നമ്മുടെ ഡബിൾ സൈലൻസർ ആ റിഫ്ലക്ടർ അതെല്ലാം ഒന്ന് കണ്ടാവുന്ന സെറ്റ് ചെയ്യണം. പെയിൻറ്റിങ് സെറ്റാക്കിയിട്ടുണ്ട്. ഫ്രണ്ട്സ് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടൻ തന്നെ കാണാം. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.